നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ കച്ചവടം ഇനി അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അൺ എയ്ഡഡ് മേഖലകളിൽ അമിത ഫീസ് വാങ്ങുന്നതായുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ഇത് അനുവദിക്കില്ല. എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടത്തി അഡ്മിഷൻ നൽകുന്ന സമീപനവും അനുവദിക്കില്ല. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പട്ടാമ്പിയിൽ പറഞ്ഞു. അൺഎയ്ഡഡ് മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റാണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അവിടെ അമിതമായിട്ടുള്ള ഫീസ് വാങ്ങുന്നത് ശരിയാവില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുക. എന്ന് മാത്രമല്ല, അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിലും എൽ കെ ജിയിൽ യു കെ ജിയിലും കുട്ടികളെ ഇന്റർവ്യൂ നടത്തുകയാണ്. നമ്മുടെ ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷ പോലും ഒഴിവാക്കണമെന്നുള്ള ചർച്ച രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എൽ കെ ജിയിലെയും യു കെ ജിയിലെയും വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കേരളത്തിൽ വിദ്യാഭ്യാസ കച്ചവടം ഒരു കാരണവശാല അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കും. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത വർഷം മുതൽ പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ പുതിയ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാഠപുസ്തകം 2024 രംഗത്ത് വരും. അതിനുവേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാഠ്യപദ്ധതിയിലെ കരട് രേഖ ഇന്ന് കേരളത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യ കേരളത്തിലെ ഏത് പൗരനും ഏത് വിദ്യാർത്ഥിക്കും ഏത് അധ്യാപകനും ഈ പാഠ്യപദ്ധതി സംബന്ധിച്ചിടത്തോളം നിർദ്ദേശം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ്. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രഗത്ഭരുടെ സാന്നിധ്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരുന്നത്. അടുത്ത വർഷം പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കും. ഇതിലും വിവാദം കണ്ടെത്താനാണ് ചില ശ്രമിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അങ്ങനെ ജനപങ്കാളിത്തത്തോടുകൂടി പാഠപുസ്തക നിർമ്മാണത്തിന്റെ പ്രക്രിയ നടത്തുന്നത് ഈ കേരള ഐക്യകാല രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ്. ഉദ്യോഗസ്ഥന്മാരും ഏതാണ്ട് അക്കാഡമിഷ്യൻസുമാരും മാത്രം ഇരുന്നല്ല, പ്രായോഗികമായ അനുഭവമുള്ള ആൾക്കാരെ കൂടി ഇരുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പാഠപുസ്തക പരിഷ്കരണ സമയത്ത് ഉണ്ടായിട്ടുള്ള വിവാദവും അതും അത് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് അധ്യാപകർക്കും പരിശീലനം നൽകും. അധ്യാപകരുടെ പുനർവായനയാണ് നടപ്പാക്കുക. വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിനൊപ്പം കുട്ടികളുടെ അക്കാദമിക് നിലവാരവും ഉയർത്താനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിച്ചു. കുട്ടികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. നമ്മുടെ കുട്ടികൾ സംസ്ഥാനത്തും പുറത്തുള്ള ഏത് മത്സര പരീക്ഷയിൽ പോയാലും അവർക്ക് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികളെ അക്കാദമികമായി മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലക്ഷ്യം. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കണക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വന്നേക്കാം. 47 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 47 ലക്ഷം വിദ്യാർത്ഥികൾ, അതായത് 1,92,000 വരുന്ന അധ്യാപകരും പഠിക്കുകയാണ്. ഈ 1,92,000 അധ്യാപകർക്കും റെസിഡൻഷ്യൽ ട്രെയിനിങ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്ന് പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ജീവിതത്തിൽ നാനാ തുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളും അതിനനുസരിച്ചുള്ള വിജ്ഞാന സമ്പാദന രംഗത്ത് വരണം. അതിന് അധ്യാപകരുടെ പുനർവായന അത്യാവശ്യമാണ്. ഓരോ കുട്ടിയുടെ കാര്യത്തിലും അധ്യാപകർ ശ്രദ്ധിക്കുന്നതിലെ ഉണ്ടാകണം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3,54,00,000 രൂപ ചെലവഴിച്ചാണ് 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. കിഫ്ബി പദ്ധതിയിൽ നിന്നും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള തുകകൾ ചെലവഴിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയ വിശിഷ്ട വ്യക്തികളെ താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. ഇത്
ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, ഡി ഡി ഇ പി വി മനോജ് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ടി രാധ, പ്രിൻസിപ്പൽ വിജയകുമാർ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, പി ടി എ ഭാരവാഹികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. മരവൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ യശോദ, ടി എ ഹിദായത്തുള്ള, പഞ്ചായത്ത് മെമ്പർമാരായ കെ ജിഷ, പി കെ അനിത, സക്കീന, പി എസ് പ്രദീപ്, നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ ആൽഫ്രഡ് എന്നിവർ സംസാരിച്ചു. 288,000 രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ. 92 ഗുണഭോക്താക്കൾക്കാണ് ടാങ്ക് വിതരണം ചെയ്യുന്നത്. ഒരു വാർഡിലെ 3 റോഡ് എന്ന രീതിയിലേക്ക് ഇപ്പോ എല്ലാ വാർഡുകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. അതെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള വാർഡുകളിലുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടാണ് ഇത് ഞങ്ങൾ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ കുടിവെള്ളം രൂക്ഷമായി നിൽക്കുന്ന മേഖലകളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ മാർച്ചിന് മുന്നോടിയായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പട്ടികജാതിയിൽപ്പെട്ട വിഭാഗങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഫണ്ട് ഇപ്പം വാട്ടർ ടാങ്ക് മാത്രമല്ല അവർക്കുള്ള വയോജനങ്ങൾക്കുള്ള കട്ടിൽ, സംരംഭകർക്കുള്ള സ്കൂട്ടി, വിവാഹ ധനസഹായം തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നേറുകയാണ്. വ്യക്തിഗതമായി കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഈ മാസത്തോടു കൂടി തന്നെ കൊടുത്ത് തീർക്കണമെന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കർഷകർക്കുള്ളെല്ലാം സബ്സിഡി കൊടുത്തു കഴിഞ്ഞു, വയോജനങ്ങൾക്കുള്ള കട്ടിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി കോഴി നമ്മൾ അടുത്ത ആഴ്ച കൊടുക്കാൻ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആട് അതിനെ പുറകെ വരുന്നുണ്ട്. ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ ഉൽപ്പാദന മേഖലയെ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട്. സി സി ടി വിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സി സി ടി വിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ജാതിമത ഭേദമന്യേ വരവൂരിലെ ജനങ്ങൾ ഒന്നിച്ച് ശബരിമല തീർത്ഥാടകരെ യാത്രയാക്കി. എല്ലാ വർഷത്തെയും പോലെ വരവൂർ മഠപതി അയ്യപ്പൻ കോവിലിലെ വിളക്കിനോടനുബന്ധിച്ച് വരവൂർ പുളിഞ്ചോടിന് സമീപം വാദ്യാഘോഷങ്ങളോടെ ഇരുമുടി കെട്ടുവേണ്ടിയ അയ്യപ്പന്മാരെ സ്വീകരിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കെട്ടിറക്കി മധുര പാനീയവും മോരും നൽകി. കാണിക്ക സമർപ്പിച്ച് അന്നദാനവും നടത്തി. പ്രാർത്ഥനയോടെ അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് യാത്രയച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.